ചരിത്രത്തിലാദ്യമായി വെർച്വൽ റിയാലിറ്റി ഗെയിമിനിടെ തന്നെ ബലാത്സംഗം ചെയ്തെന്ന പരാതിയുമായി 16-കാരി. ബ്രിട്ടനിൽ നിന്നുള്ള 16-കാരിയാണ് പരാതിയുമായി രംഗത്ത് എത്തിയിരിക്കുന്നത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു. ഓൺലൈനിലൂടെ തന്റെ വെർച്വൽ അവതാറിനെ ഒരു കൂട്ടം ആളുകൾ കൂട്ടബലാത്സംഗം ചെയ്തുവെന്നാണ് പരാതി. പെൺകുട്ടിക്ക് നേരിട്ട് പരിക്കുകളൊന്നും ഏൽക്കില്ല എങ്കിലും ശാരീരികമായി പീഡനത്തിന് ഇരയാകുന്ന പെൺകുട്ടികൾ കടന്നുപോകുന്ന മാനസികമായ ആഘാതമാണ് 16-കാരിക്ക് ഉണ്ടായതെന്ന് പോലീസ് പറയുന്നു. പീഡനം നടന്ന സമയത്ത് ഏത് ഗെയിമാണ് പെൺകുട്ടി കളിച്ചത് എന്ന് സംബന്ധിച്ച് പോലീസിന് വിവരമൊന്നും ലഭിച്ചിട്ടില്ല. ഇത്തരം കേസുകൾ അന്വേഷിക്കേണ്ടതുണ്ടോ എന്ന ആശയക്കുഴപ്പത്തിലാണ് പോലീസ്. എങ്കിലും അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു. സംഭവത്തിൽ അന്വേഷണം അനിവാര്യമാണെന്നും യാഥാർത്ഥ്യമല്ലെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ ആകില്ല എന്നുമാണ് പോലീസ് പറയുന്നത്. ഇത്തരം വെർച്വൽ റിയാലിറ്റിയുമായി ബന്ധപ്പെട്ട പ്രവർത്തികളുടെ ഗൗരവം കുറച്ചു കാണരുതെന്ന് UK ആഭ്യന്തര സെക്രട്ടറി ജെയിംസ് ക്ലാവർലി പറഞ്ഞു. ഇത് യഥാർത്ഥമല്ലെന്ന് പറഞ്ഞ് തള്ളിക്കളയാവുന്നതാണ്, അത് എളുപ്പവുമാണ്. എന്നാൽ വെർച്വൽ റിയാലിറ്റിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ ആഴത്തിൽ ഇറങ്ങുന്നുണ്ട്. കടുത്ത മാനസിക ആഘാതമാണ് ആ കുട്ടി നേരിട്ടത്. ഇക്കാര്യത്തിൽ ഓരോരുത്തരും ശ്രദ്ധാലുവാകേണ്ടതുണ്ട് എന്നും ജെയിംസ് ക്ലാവർലി പറഞ്ഞു. 2022 സമാനമായ കുറ്റകൃത്യം ബ്രിട്ടനിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. മെറ്റയുടെ മെറ്റാവേഴ്സ് പൊറൈസൺ വെന്യൂസിൽ തന്നെ ലൈംഗികമായി ഉപദ്രവിച്ചതായി 43-കാരി ആരോപിച്ചിരുന്നു. താൻ VR വഴി വെർച്വൽ ലോകത്തേക്ക് എത്തിയെന്നും ഒരു മിനിറ്റിൽ 3-4 പുരുഷ അവതാറുകളെത്തി തൻ്റെ അവതാറിനെ കൂട്ടബലാത്സംഗം ചെയ്തു എന്നും അതിൻ്റെ ചിത്രങ്ങൾ എടുത്തുവെന്നുമാണ് അന്ന് സ്ത്രീ ആരോപിച്ചിരുന്നത്. ന്യൂസ് ഡെസ്ക്, 1 ഇന്ത്യ മലയാളം.